ദുബായ് ഇലക്ട്രിസിറ്റി ആൻഡ് വാട്ടർ അതോറിറ്റിയുടെ ഉപഗ്രഹ വിക്ഷേപണം വീണ്ടും മോശം തുടർന്നാണ് രണ്ടാം തവണയും വിക്ഷേപണം വെള്ളിയാഴ്ചയാണ് പുതിയ തീയതി പ്രഖ്യാപിച്ചിരിക്കുന്നത് ദീപയുടെ സ്പേസ് ഡി പ്രോഗ്രാമിന്റെ ഭാഗമായുള്ള രണ്ടാമത്തെ നാനോ സാറ്റലൈറ്റ് ആയ സാറ്റുവിന്റെ വിക്ഷേപണമാണ് വീണ്ടും മാറ്റിവെച്ചത് ആദ്യം പതിനൊന്നിര വിക്ഷേപണം നടത്തുമെന്നാണ് അറിയിച്ചത് കാലാവസ്ഥ മോശമായതിനെ തുടർന്ന് ഇന്ന് യു എ ഇ സമയം രാവിലെ പത്ത് മുപ്പതിന് വിക്ഷേപിക്കാനായിരുന്നു തീരുമാനം എന്നാൽ പ്രതികൂല കാലാവസ്ഥയെ തുടർന്ന് വെള്ളിയാഴ്ച വിക്ഷേപിക്കുമെന്നാണ് അറിയിച്ചത് രാവിലെ തന്നെയാണ് നിശ്ചയിച്ചിരിക്കുന്ന സമയം കാലിഫോർണിയയിലെ വാൻഡൻബർഗ് എയർഫോഴ്സ് ബേസിൽ നിന്നാണ് വിക്ഷേപണം തീരുമാനിച്ചത് സ്പേസ് എക്സ് ഫാൽക്കൺ നയൺ റോക്കറ്റിലാണ് വിക്ഷേപണം ദ്വയുടെ പ്രവർത്തനങ്ങൾ കൂടുതൽ കാര്യക്ഷമമാക്കുന്നതിനാണ് ഉപഗ്രഹം വിക്ഷേപിക്കുന്നതെന്ന് എം ഡിയും സിഇഒയുമായ സയ്യിദ് മുഹമ്മദ് അൽ തായർ നേരത്തെ വ്യക്തമാക്കിയിരുന്നു ലിത്വാനിയയിലെ നാനോ ഏവിയോണിക്സുമായി സഹകരിച്ചാണ് ഉപഗ്രഹം നിർമ്മിച്ചിരിക്കുന്നത് നാനോ ഉപഗ്രഹത്തിൽ ഉയർന്ന റെസൊല്യൂഷൻ ക്യാമറ ഇൻഫ്രാറെഡ് ഉപകരണങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഭൗമ നിരീക്ഷണങ്ങൾക്കായാണ് ക്യാമറ ഉപയോഗിക്കുക അഞ്ഞൂറ് കിലോമീറ്റർ അകലെ നിന്നുള്ള ദൃശ്യങ്ങൾ വരെ ഇതിൽ പതിയും ഒരു വർഷം മുൻപാണ് നാനോ ഉപഗ്രഹമായ ദിവാ സാറ്റ്വൺ അമേരിക്കയിലെ ഫ്ലോറിഡ കേപ്പ് കനാവറൽ സ്പേസ് സ്റ്റേഷനിൽ നിന്നും വിക്ഷേപിച്ചത് ഇതിൽ നിന്നുള്ള ഐഒ്ടിയും പുതിയ ഉപഗ്രഹത്തിൽ നിന്നുള്ള ചിത്രങ്ങളും സംയോജിപ്പിച്ച് ഉൽപാദനത്തിന്റെയും ജലശുദ്ധീകരണ പ്ലാന്റുകളുടെയും പ്രവർത്തനം മെച്ചപ്പെടുത്താനാണ് അതോറിറ്റിയുടെ പദ്ധതി ദുബായ്